ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ രീതിയിലുള്ള വറുത്തരച്ച ചിക്കൻ കറിയുടെയാണ്. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പിടിയുടെ ഒപ്പം കഴിക്കാനായിട്ടാണ്. അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ തേങ്ങ ഒന്ന് വറുത്ത് അരച്ചെടുക്കണം. ഇതിനായിട്ട് പാൻ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായി ചുമക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തേങ്ങ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ ഇങ്ങനെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാനത് ചേർക്കാനായിട്ട് വിട്ടുപോയി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. വലിയ ചുവന്നുള്ളി വേണമെങ്കിൽ ഒരു 6 എണ്ണം ചേർത്താൽ മതി. ഞാനിവിടെ 10 എണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചുവന്നുള്ളി ചെറുതായതുകൊണ്ട് ഇപ്പം നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടിയും കൂടെയും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്ത ശേഷം ചെറിയ തീയിലിട്ട് തന്നെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട് കുറച്ചധികം സമയം എടുക്കും കേട്ടോ. നന്നായി തന്നെ വറുത്തെടുക്കണം. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം സിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഈ പാനിൽ തന്നെ വെക്കണമെങ്കിൽ ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ കത്തിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാലും മതി. എന്നിട്ടിത് ചെറു ചൂടോടെ മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ചതച്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറുത്തരച്ച ചിക്കൻ കറിക്ക് നമ്മൾ ഒത്തിരി സവാള ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 4 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ബ്രൗൺ കളർ ആവണമെന്നില്ല, ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കണേ. ഇനി മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളിയാണെങ്കിൽ 1 എണ്ണം ചേർത്താൽ മതിയാവും കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് ചെറു തീയിലിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞ് കിട്ടും. നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എല്ലോടുകൂടിയ ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ മസാലകളൊന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തേങ്ങ വറുത്തരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ആ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിടിക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കണോണ്ട് കുറച്ച് ചാറോടുകൂടി തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ ചിക്കൻ്റെ നിരക്കൊക്കെ തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ ചിക്കൻ ഒരു മീഡിയം സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. കറിയൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാം.
എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട ശേഷം മൂടി വെച്ച് ഒരരമണിക്കൂർ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരരമണിക്കൂർ കഴിഞ്ഞ് ഞാനതിൻ്റെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറി കുറച്ചുകൂടെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെയും തിളപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചാറൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ചിക്കൻ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇന്ന് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് പിടിയിലൂടെ കഴിക്കാനായിട്ടാണ്. നല്ല ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അത് പിടിയിലൂടെ കഴിക്കാനായിട്ട്. എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.